എൻ്റെ പേര് ഗഫൂർ. ഞാൻ കൊണ്ടോട്ടിയിൽ നിന്നാണ് വരുന്നത്. ഇവിടെ ആമുഖ പ്രഭാഷകൻ പറഞ്ഞ ചില വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പറയട്ടെ. അതായത്, മനുഷ്യനുണ്ടാക്കിയ നീതിയും നിയമങ്ങളും പര്യാപ്തമല്ല, അത് മാറ്റപ്പെടേണ്ടതാണ്, മാറ്റപ്പെടുന്നതാണ് എന്നൊക്കെ പറയുകയുണ്ടായി. അതിനുപരിയായിട്ട് ദൈവം കാലാകാലങ്ങളിലേക്ക് ഇറക്കിയ നിയമമാണ് വിശുദ്ധ ഖുർആനാണ് നിയമം എന്ന് പറയുകയുണ്ടായി. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിനകത്തുണ്ടായിരിക്കുന്ന നിയമങ്ങൾ പോലും ഘട്ടം ഘട്ടമായി ചില അബദ്ധങ്ങളിൽ നിന്നുണ്ടായ ചില തിരിച്ചറിവുകൾ ആണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതുതന്നെ സാമാന്യ ജനത്തിൻ്റെ നീതിബോധമൊക്കെ അങ്ങനെ തന്നെയാണ് ഉണ്ടായത്. അതിനൊരു ഉദാഹരണമായിട്ട് പറയട്ടെ, സ്ത്രീകൾ പർദ്ദ ധരിക്കേണ്ടവരാണ് എന്നുള്ള ഒരു നിയമം ഇന്ന് എല്ലാവരും അംഗീകരിക്കുന്നു ഇസ്ലാമിനകത്ത്. ഒരു 100,000 പ്രവാചകന്മാരെ ദൈവം ഇറക്കിയിട്ടും അവരുടെ കാലഘട്ടത്തിലുള്ള സ്ത്രീകളൊന്നും പർദ്ദ ധരിച്ചതായിട്ട് എനിക്കറിവില്ല. അവരുടെ കാലഘട്ടത്തിലൊക്കെ സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. യൂസുഫ് നബിയുടെ കാലത്ത് ആദമിൻ്റെ മക്കൾ തന്നെ സ്ത്രീയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ് കലഹിച്ചത് എന്ന് അറിയുന്നു. മുഹമ്മദ് നബി മക്കത്ത് 13 വർഷം ദാവത്ത് നടത്തിയിട്ടും തൻ്റെ ആദ്യ ഭാര്യയായ ഖദീജ പർദ്ദ അണിഞ്ഞിരുന്നോ എന്ന് ചിന്തിക്കേണ്ടതാണ് നിങ്ങൾ. പിൽക്കാലത്ത് അദ്ദേഹം മദീനയിൽ വരികയും 5 വർഷം ദാവത്ത് നടത്തിയതിനു ശേഷമാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിവാഹം നടക്കുന്നത്. സ്വന്തം വളർത്തുപുത്രനായ ദത്തുപുത്രനായ സയ്യിദിൻ്റെ ഭാര്യയായിരുന്ന സൈനബിനെ കല്യാണം കഴിക്കുന്നത്. ഈ അവസരത്തിൽ ഒരു ഹദീസ് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ വിഷയം, അവിടെ കൂടിയവർ പലരും മുഹമ്മദ് നബിയുടെ മറ്റു ഭാര്യമാരുമായിട്ട് സംസാരിക്കുന്നത് ഒമർ കണ്ടു. ഒമറിന് അലോസരപ്പെട്ടു. ഒമർ പറഞ്ഞു മുഹമ്മദ് നബിയോട്, മുഹമ്മദ് നബിയുടെ ഭാര്യമാർ മറക്ക് അപ്പുറത്ത് നിന്ന് സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ ഉപദേശമാണ് പിറ്റേ ദിവസം മുഹമ്മദ് നബിയെ ഈ വചനം ഇറക്കാൻ കാരണമാക്കിയത് എന്ന് വ്യക്തമായി മനസ്സിലാകും. അതുകൊണ്ട് ഇത് ബാഹ്യമായ ശക്തിയിൽ നിന്ന് വന്ന വെളിപാടല്ല, മുഹമ്മദ് നബിക്ക് അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ അനുഭവത്തിൽ നിന്നുണ്ടാകുന്നതാണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാരണം 13 വർഷം. ഇനി ഒരു ചോദ്യം കൂടി സാഹിബ് ചോദിക്കട്ടെ. മറുപടി, ഇവിടെ നിയമങ്ങൾ അള്ളാഹു ഉണ്ടാക്കുന്നതല്ല, മറിച്ച് സമൂഹത്തിൽ പരിണമിച്ചുണ്ടാകുന്നതാണ് എന്നതിന് എൻ്റെ സുഹൃത്ത് അദ്ദേഹത്തിൻ്റേതായ ഒരു കഥ മെനഞ്ഞുണ്ടാക്കിയിരിക്കുകയാണ്. അഥവാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുതുതായി കൊണ്ടുവന്നൊരു നിയമമാണ് അഥവാ പർദ്ദ ധരിക്കണമെന്ന നിയമം. പർദ്ദ ധരിക്കണമെന്ന നിയമം എന്ന് പറയുമ്പോൾ ഇപ്പോൾ കാണുന്ന ഹൂർലിൻ പർദ്ദ ധരിക്കണമെന്നുള്ള നിയമം എന്ന് വിചാരിക്കേണ്ടതില്ല. അദ്ദേഹം മനസ്സിലാക്കുന്നത് ഹിജാബായിരിക്കും, മുഖവും മുൻകൈയും ഒഴിച്ചുള്ള ഭാഗങ്ങൾ ധരിക്കണമെന്നുള്ളതായിരിക്കും. എൻ്റെ സുഹൃത്തിനോട് വളരെ വിനീതമായി, ഒന്ന് ഏതെങ്കിലും ഒരു കാത്തോലിക് പള്ളിയിൽ പോയി നോക്കണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. കാത്തോലിക്കാരുടെ പള്ളിയിൽ കന്യാമറിയത്തിൻ്റെ ചിത്രം ഉണ്ടാകും. അവർ വരച്ചു വെക്കുന്നത് പരിശുദ്ധ ഖുർആൻ്റെയും തിരുസുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല, മറിച്ച് അവർ വരച്ചു വെക്കുന്നത് പൂർവ്വകാല യഹൂദന്മാരുടെ സമ്പ്രദായം അനുസരിച്ചാണ്. യഹൂദന്മാരുടെ ക്രൈസ്തവ ആരായിട്ടുള്ള കന്യാസ്ത്രീകൾ ധരിക്കുന്ന വസ്ത്രം, ആ വസ്ത്രം എവിടെ നിന്നുണ്ടായതാണ്? പരിശുദ്ധ ഖുർആനിൽ നിന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നിന്നോ അല്ല. സൈനബിൻ്റെ കല്യാണമോ ആ സംഭവമോ ഉമറിൻ്റെ വർത്തമാനമോ ഒന്നുമല്ല. മറിച്ച് അവരുടെ പ്രവാചകന്മാരിലൂടെ കടന്നു വന്ന സമ്പ്രദായം. ആ സമ്പ്രദായത്തിൽ വിശുദ്ധ ജീവിതം ആഗ്രഹിക്കുന്ന സ്ത്രീകൾ, അത് അവർ പൊതുവൽക്കരിക്കുമ്പോൾ പൊതു സ്ത്രീകൾക്ക് എന്തും ചെയ്യാമെന്നുള്ള നിയമം പിന്നീട് പുരോഹിതന്മാരുണ്ടാക്കി. പക്ഷേ വിശുദ്ധ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് ധരിക്കേണ്ട വസ്ത്രം എന്താണ് എന്നുള്ള കാര്യത്തിൽ അവരുടെ തീരുമാനം എന്താണ്? ആ തീരുമാനം ഖുർആനോ ഹദീസിനോ അല്ല. നിങ്ങൾ ഒന്നുകൂടി പരിശോധിക്കുക, കൊരിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം പൗലോസിൻ്റെ ലേഖനമാണ്. ബൈബിളിലെ 4 സുവിശേഷങ്ങൾ കഴിഞ്ഞാൽ കുറച്ച് ലേഖനങ്ങളുണ്ട്. അതിൽ കൊരിന്തോസുകാർക്ക് എഴുതിയ 1 ലേഖനം, അതിൽ 6-ാം അധ്യായത്തിലെ 18-ാമത്തെ വചനം ഒന്ന് പരിശോധിച്ച് നോക്കുക. പൗലോസ് മുഹമ്മദ് നബിക്ക് 10 ആണ്ടുകൾക്ക് മുമ്പ് ജീവിച്ച വ്യക്തിയാണ്. പൗലോസ് പറയുന്നത്, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ നിർബന്ധമായും തല മൂടേണ്ടതുണ്ട്, ശരീരം മറയ്ക്കേണ്ടതുണ്ട്. തല മൂടാത്ത സ്ത്രീകളുടെ മുടി മൊട്ടയടിക്കുകയാണ് വേണ്ടത്, മുണ്ടനം ചെയ്യുകയാണ് വേണ്ടത്. ഇത് പൗലോസിൻ്റെ ഉപദേശമാണ്. ഇതെന്തുകൊണ്ടാണ് ആ ഉപദേശമായി വരുന്നത്? അക്കാലഘട്ടത്തിൽ വ്യാപകമായി നിലനിൽക്കുന്നൊരു സമ്പ്രദായമായതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ ഇത് പ്രവാചകന്മാർ മുഴുവനും പഠിപ്പിച്ച ആശയപാട് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്.
എന്നാൽ പരിശുദ്ധ ഖുർആനിലോ പ്രവാചകന്റെ വചനങ്ങളിലോ എല്ലാ പ്രവാചകന്മാരും ഹിജാബ് പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നില്ല. പക്ഷേ പ്രവാചകന്മാരുടെ ചെയ്തികളെക്കുറിച്ചുള്ള പാഠങ്ങളിൽ നിന്ന് മുൻപുള്ള ആളുകളെ തലമുറകളായി വരച്ചു വെച്ചതിൽ നിന്ന് ഇസ്രായേൽ സമൂഹം ഇന്നും തുടർന്നു പോരുന്ന പ്രവാചകന്മാരുടെ നിയോഗത്താൽ ഒരുപാട് സമൃദ്ധം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഇസ്രായേൽ സമൂഹം ഇന്നും തുടർന്നു പോരുന്ന വിശുദ്ധ വസ്ത്രവുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ നിന്ന് ഇസ്രായേലരിൽ നിന്ന് കടമെടുത്തുകൊണ്ട് ക്രൈസ്തവ സന്യാസി സമൂഹം ഇന്ന് തുടരുന്ന വസ്ത്രധാരണത്തിൽ നിന്നെല്ലാം വളരെ കൃത്യമായി മനസ്സിലാകുന്നുണ്ട് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുൻപ് തന്നെ ഈ സമ്പ്രദായം ഉണ്ടായിരുന്നു എന്നുള്ളത്. ഇത് വസ്തുതയാണ്, ഇതൊരു സത്യപാട്. ഇനി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ വർത്തമാനം കേട്ടിട്ടാണ്. ഇത് കൂട്ടിയോജിപ്പിക്കുമ്പോൾ ആളുകൾ വിചാരിക്കും രണ്ടും ഒരേപോലെ ഹദീസിലുള്ളതാണ്. തീർച്ചയായും തീർച്ചയായും സ്ത്രീകളുടെ വർത്തമാനത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഉമർ റളിയല്ലാഹു അൻഹു പല വിഷയങ്ങളിലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സംസാരിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നിഷ്കർഷയോടുകൂടി പറഞ്ഞ കാര്യങ്ങളുണ്ട്. അത് ഉമർ റളിയല്ലാഹു അൻഹു പ്രവാചകനിൽ നിന്ന് കേട്ട് തിരുത്തിയ കാര്യങ്ങളുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ നാവിലൂടെ അള്ളാഹു വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ അവിടെ ഉമർ റളിയല്ലാഹു അൻഹു ഇത് കണ്ടു, ഇത് പറഞ്ഞു. അതും പർദയുടെ നിയമമായിട്ട് ബന്ധമല്ല. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ നിയമങ്ങളെല്ലാം നിയമങ്ങളെല്ലാം മക്കയിലെ 13 വർഷം എന്ന് പറഞ്ഞല്ലോ, മക്കയിലെ 13 വർഷമുള്ള സഹാബിമാരിൽ പലരും കള്ളുകുടിയന്മാരാണ്. മക്കയിലെ 13 വർഷമുള്ള സഹാബിമാരിൽ പലരും കള്ളുകുടിയന്മാരാണ്. അവർ കള്ളു കുടിച്ചിരുന്ന ആളുകളാണ്. മദീനയിലെത്തി മദ്യത്തെക്കുറിച്ചുള്ള നിയമമുണ്ടാകുന്നത് മദീനയിലെത്തി ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ്. അതിനർത്ഥം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും മദീനയിൽ വെച്ച് മദ്യത്തിൻ്റെ ദുരന്തങ്ങൾ അദ്ദേഹത്തിന് അനുഭവപ്പെടുകയും ആ ദുരന്തം അനുഭവപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലാരോ മദ്യപാനിയായിട്ട് ആകെ കുടുംബം തകർന്നു പോയത് കണ്ടപ്പോൾ ഒരു പുതിയ നിയമം ഉണ്ടാക്കിയെന്നല്ല, മറിച്ച് ഞാൻ നേരത്തെ ചോദ്യത്തിന് ഉത്തരമായി സൂചിപ്പിച്ചതുപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിയമം പറയുന്നത് അള്ളാഹുവിൻ്റെ നിർദ്ദേശമുണ്ടാകുമ്പോൾ ഏത് സന്ദർഭത്തിലാണ് ചരിത്രത്തിൽ ഇടപെടേണ്ടത് എന്ന് സൃഷ്ടികർത്താവായ തമ്പുരാനാണ് കൃത്യമായി അറിയാവുന്നത് എന്നതുകൊണ്ട് ആ ഇടപെടലുണ്ടാകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ തന്നെ ഉപചോദ്യം എനിക്ക് ചോദിക്കാനുണ്ട്. ആ കാലഘട്ടത്തിൽ സ്ത്രീകൾ ഹിജാബ് ധരിച്ചിരുന്നു, മറ ധരിച്ചിരുന്നു എന്ന് ആണെങ്കിൽ ഉമറിന് ഈ ഉപദേശത്തിൻ്റെ ആവശ്യം ഉണ്ടാകുമായിരുന്നില്ല. പിന്നീട് ലൗഹുൽ മഹ്ഫൂദിൽ പ്രപഞ്ചം സൃഷ്ടിക്കുന്നതിന് മുമ്പ് എഴുതി വെച്ച ഗ്രന്ഥമാണ് ഇതെങ്കിൽ ഇതെന്തുകൊണ്ട് മുൻ പ്രവാചകന്മാർക്ക് എടുത്ത് വായിച്ചു കൊടുത്തുകൂടാ? അവരുടെ സ്ത്രീകളിലായിരുന്നു അന്ന് സ്ത്രീയായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലൊന്നും ദൈവത്തിന് ഒരു വിഷയം ഒരു പ്രയാസം ഉണ്ടായിരുന്നില്ല എന്നാണ് ചിന്തിക്കേണ്ടത്. ഏതായാലും ഈ വിഷയം ഞാൻ അടുത്തൊരു വിഷയത്തിലേക്ക് കടക്കട്ടെ, ഒറ്റ ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇവിടെ എൻ്റെ സുഹൃത്ത് ഉത്തരം പറയുന്നത് ശ്രദ്ധിക്കണില്ല എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അടുത്ത ചോദ്യം ശ്രദ്ധിക്കാൻ തോന്നുന്നത്, പൊതുവേ അങ്ങനെ പലരുണ്ട് ചോദ്യത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ആളുകൾ, അങ്ങനെ ആവരുത്. നമ്മൾ വിഷയം പഠിക്കണം. ശരി, നിങ്ങൾ വിചാരിക്കുന്നത് ശരിയാണ് എന്നാകും നിങ്ങൾ വിചാരിക്കുക, സ്വാഭാവികമായിട്ടും അത് മനുഷ്യൻ്റെ വിശേഷതയാണ്. പക്ഷെ അത് തെറ്റാകാം എന്നതിനുള്ളൊരു ഒരു 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 ഇതെങ്കിലും ഒരു സാധ്യതയെങ്കിലും നമ്മളെല്ലാം മനസ്സിൽ കാണണ്ടേ? തെറ്റാണെങ്കിൽ എന്താണ് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണ്ടേ? ഗഫൂറിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ചോദിച്ച ചോദ്യം നേരത്തെ ഞാൻ ഉത്തരം പറഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞു ലൗഹുൽ മഹ്ഫൂദിലേക്കൊന്നും പോണ്ട, മുൻപുള്ള പ്രവാചകന്മാരുടെ സമൂഹങ്ങളിൽ തന്നെ ഈ ഹിജാബ് നിലനിന്നിരുന്നു എന്നതിന് തെളിവായി ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. കൊരിന്തോസുകാർക്ക് എഴുതിയ ലേഖനം എടുത്തുദ്ധരിച്ചു. അതേപോലെ തന്നെ ക്രൈസ്തവർ സ്വീകരിക്കുന്ന കന്യാസ്ത്രീ വസ്ത്രം ഞാൻ എടുത്തു പറഞ്ഞു. മറിയമിൻ്റെ വസ്ത്രമായി കത്തോലിക്കർ ഇന്നും പഠിപ്പിക്കുന്ന വസ്ത്രത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. ഇതെല്ലാം മുഹമ്മദ് നബിയുടെ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഉണ്ടായത് എന്നതുകൊണ്ട് തന്നെ ആ വസ്ത്രധാരണം അന്ന് നിലവിലിരുന്നു. അതിൽ നിന്ന് എന്നെ സുഹൃത്ത് പറയണമെന്ന് വെച്ചാൽ നേരത്തെ തന്നെ അതുണ്ടായിരുന്നെങ്കിൽ അങ്ങനൊരു ഉമറിൻ്റെ വർത്തമാനം ഉണ്ടാകില്ലായിരുന്നു, റസൂലിൻ്റെ കൽപ്പന വേണ്ടി വരില്ലായിരുന്നല്ലോ. ഇവിടെ മക്ക മുശ്രിക്കുകൾക്കിടയിൽ അതുണ്ടായിരുന്നു എന്നല്ല പറഞ്ഞത്, പ്രവാചകന്മാരിലൂടെ പഠിപ്പിക്കപ്പെട്ട നിയമത്തിൽ അതുണ്ടായിരുന്നു എന്നാണ്. അതിനാണ് ഞാൻ തെളിവുകൾ ഉദ്ധരിച്ചത്. മക്ക മുശ്രിക്കുകൾക്കിടയിൽ അതല്ലാത്ത രൂപത്തിൽ തന്നെ അവർ സൗന്ദര്യ പ്രകടനം നടത്തിയിരുന്നത് കൊണ്ടാണല്ലോ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പറഞ്ഞത്, യാ അയ്യുഹൻ നബിയു ഖുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഉൽ മുഅ്മിനീന യുദിനീന അലൈഹിന്ന മിൻ ജലാബിബിഹിന്ന ദാലിക അദ്നാ യുഅ്റഫ്ന ഫലാ യുഅ്ദൈന എന്ന്.
നിങ്ങൾ പ്രവാചകരെ താങ്കളുടെ പത്നിമാരോടും മക്കളോടും അതേപോലെ തന്നെ സത്യവിശ്വാസികളുടെ സ്ത്രീകളോടും പറയുക. ഇപ്പോഴുള്ള അവരുടെ അവരുടെ ശിരോവസ്ത്രം മാറിലേക്ക് കൂടി നെട്ടിയിടട്ടെ എന്ന് അഥവാ ഹിജാബ് ധരിച്ചു കൊള്ളട്ടെ എന്ന്. ഇത് പറയാൻ കാരണം എന്താണ്? അത് അങ്ങനെയല്ലാത്തത് കൊണ്ടാണ്. തീർച്ചയായും മക്കാ മുശ്രിക്കളുടെ അത് അങ്ങനെയായിരുന്നില്ല. ഞാനതിന് ഉദാഹരണം പറഞ്ഞു, മദ്യപാനത്തിൻ്റെ നിയമം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ ഇസ്ലാം സ്വീകരിച്ച ആളുകളിൽ മദ്യപാനികൾ ഉണ്ടായിരുന്നു, സഹാബിമാരിൽ പലരും മദ്യപാനികളായിരുന്നു. പക്ഷേ നിയമം വന്നപ്പോൾ അവരത് ഒഴിവാക്കി. ഇത് ലൗഹുൽ മഹ്ഫൂദ് ഒരുപാട് കാലം മുമ്പുള്ളതാണെങ്കിൽ അത് അതേപോലെ പറഞ്ഞാൽ പോരെ എന്നാണ്. ലൗഹുൽ മഹ്ഫൂദ് എന്താണ് എന്നും അത് ഒരുപാട് കാലം മുൻപ് എന്നത് എന്താണ് എന്നുമെല്ലാം മനസ്സിലാക്കുന്നിടത്ത് ഗഫൂറിനെ സംഭവിക്കുന്ന അബദ്ധം ഒരിക്കലും ഇസ്ലാമിൻ്റെ തലയിൽ വെച്ച് കെട്ടരുത് എന്നാണ് ഗഫൂറിനോട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. പടച്ചതമ്പുരാൻ്റെ ഫലകമാണ് ലൗഹുൽ മഹ്ഫൂദ്. പടച്ചതമ്പുരാൻ്റെ ഫലകം, പടച്ചതമ്പുരാൻ സട്ടാവ്, സട്ടാവ് എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ, ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച നാഥൻ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിന് പുറത്തുള്ളവനാണവൻ. പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവനാകുമ്പോൾ പ്രപഞ്ചത്തിന് പുറത്തുള്ളവനാണവൻ, പ്രപഞ്ചത്തിൻ്റെ സ്രഷ്ടാവാണവൻ. പ്രപഞ്ചത്തെക്കുറിച്ച് ഫിസിക്സിന് ചില കാഴ്ചപ്പാടുകളുണ്ട്. എന്താ പ്രപഞ്ചത്തെക്കുറിച്ച് ഫിസിക്സ് പറയുക? പ്രപഞ്ചമുണ്ടായിട്ടുള്ളത് ഒരു മഹാവിസ്ഫോടനത്തിൽ നിന്നാണ് എന്ന്, ബിഗ് ബാങ്ങിൽ നിന്നാണ് എന്ന്. ബിഗ് ബാങ്ങിന് മുമ്പുള്ള അവസ്ഥ എന്താ? ബിഗ് ബാങ്ങിന് മുമ്പുള്ള അവസ്ഥ എന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ ദ്രവ്യങ്ങളും കൂടി ഒരു പ്രൈമോഡിയൽ ന്യൂക്ലിയസായി നിൽക്കുന്ന സമയമാണ് എന്ന്. ആ പ്രൈമോഡിയൽ ന്യൂക്ലിയസിൻ്റെ സവിശേഷത എന്താണ്? അതിലെ നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല എന്ന്. അതിൽ നിലനിന്നിരുന്നിരിക്കാം ചില നിയമങ്ങൾ, പക്ഷേ അത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതിൽ സമയമുണ്ടോ? സമയമില്ല. കാലമുണ്ടോ? കാലമില്ല. സ്ഥലമുണ്ടോ? സ്ഥലമില്ല. സ്ഥലകാലങ്ങൾക്ക് അതീതമായ നമ്മുടെ സ്ഥലകാല സങ്കല്പങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രൈമോഡിയൽ ന്യൂക്ലിയസ്, ആ പ്രൈമോഡിയൽ ന്യൂക്ലിയസ് ബിഗ് ബാങ് ഉണ്ടായി, അപ്പോൾ പ്രപഞ്ചമുണ്ടായി. ആ പ്രൈമോഡിയൽ ന്യൂക്ലിയസിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയാൻ പറ്റുമോ? അറിയാൻ പറ്റില്ല. എന്തുകൊണ്ടാ? അതിലെ നിയമങ്ങളിൽ ഫിസിക്സിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്ഥലകാലങ്ങളുടെ വക്രത അനന്തമാണ്. സ്ഥലകാലങ്ങളുടെ വക്രത, കർവേച്ചർ ഓഫ് ടൈം സ്പേസ് ഈസ് ഇൻഫിനിറ്റ്. അതുകൊണ്ട് തന്നെ അതിലെ നിയമങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. സ്ഥലകാലങ്ങൾക്ക് അതീതമായ ഒരു പ്രൈമോഡിയൽ ന്യൂക്ലിയസിനെ സങ്കല്പിക്കാതെ പ്രപഞ്ചത്തെ പഠിക്കാൻ കഴിയില്ലെങ്കിൽ പ്രപഞ്ചത്തിന് പുറത്തുള്ള സർവശക്തനായ തമ്പുരാൻ്റെ ഈ ഫലകത്തിന്, കാലങ്ങൾക്ക് അതീതമായ ഒരു ഫലകത്തെ സങ്കല്പിക്കാൻ വിശ്വാസിക്കൊരു പ്രശ്നമല്ല. അത് ഫിസിക്സ് പറയുമ്പോൾ അതിൽ പ്രശ്നമുണ്ട് എന്നും പ്രശ്നമല്ല എന്നും, അതേസമയം മതം പറയുമ്പോൾ അത് അതെന്തോ യുക്തി വിരുദ്ധമാണ് എന്നുമുള്ള ധാരണ ഗഫൂർ ഒഴിവാക്കണം. ഇവിടെ എന്താന്ന് വെച്ചാൽ ആ കാലങ്ങൾക്ക് അതീതമായ അള്ളാഹുവിൻ്റെ രേഖയിലുള്ളതാണത്. അത് ഈ പ്രപഞ്ചവുമായി നമ്മൾ താരതമ്യം ചെയ്യേണ്ടതില്ല. പ്രപഞ്ചത്തിൽ ഓരോന്നും സംഭവിക്കുമ്പോൾ തന്നെയാണ് സംഭവിക്കുന്നത്. രേഖ എന്നത് അള്ളാഹുവിൻ്റെ പക്കലുള്ള സ്ഥലകാലങ്ങൾക്ക് അതീതമായ കാര്യം. അത് അള്ളാഹ് അങ്ങനെ ചെയ്തുകൂടായിരുന്നോ എന്ന് ചോദ്യമാണെങ്കിൽ അങ്ങനെ ചോദിക്കാം നമുക്ക്. നമ്മുടെ പരിമിതമായ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നമുക്കങ്ങനെ പറഞ്ഞു നോക്കാം. പക്ഷേ പടച്ചതമ്പുരാൻ്റെ ബുദ്ധിയും പടച്ചതമ്പുരാൻ്റെ അറിവും നമ്മുടെ അറിവിൻ്റെ മുകളിലാണ്. പടച്ചവൻ എപ്പോഴാണ് ഇടപെടേണ്ടത് എന്ന് അള്ളാഹുവിന് കൃത്യമായി അറിയാം. അതനുസരിച്ച് അള്ളാഹു ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. എൻ്റെ